ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ദൂരെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇത് നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞാൽ നാട്ടുകാരായ ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. ഈ നാട്ടിലൊരു വികസനം വേണം എന്ന് തീരുമാനിക്കേണ്ട നാട്ടുകാരാണ്. അതിന് ഈ അന്യദേശക്കാരെ കൊണ്ടൊന്നും ഇവിടെ സമരം നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ നാട്ടുകാർ അളവിയാൽ ഒരുപാട് ദൂരം അളവേണ്ടി വരും. ഈ ഇവിടുന്ന് ഈ സമരപന്തലം മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിന് പ്രതികാരം ചെയ്യും. എത്രയും വേഗം ഇവർ ഈ സമരം മതിയാക്കി ഇവർ ഇവിടെ നിന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരിസരവാസ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ്. നമസ്കാരം. മലയാളികൾ പതിറ്റാണ്ടുകളായി സമരം ചെയ്ത് യാഥാർത്ഥ്യത്തോടടുക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. 2023 പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനിരിക്കെ ഇവിടെ വലിയൊരു സമരം നടക്കുകയാണ്. ഈ സമരം മൂലം ഒരു മാസമായി ഈ പദ്ധതിയുടെ യാതൊരു വിധത്തിലുള്ള വികസന നടപടികളും ഇപ്പോൾ പുരോഗമിക്കുന്നില്ല, തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയായ ഈ പദ്ധതി പ്രദേശത്ത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് സംഘടിച്ചിരിക്കുന്നത്. ഇത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പല പ്രമുഖ മാധ്യമങ്ങളും ഇവിടെ വന്ന് കവർ ചെയ്യുന്നത് ലത്തീൻ കത്തോലിക്ക അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തുറമുഖ വിരുദ്ധ സമരം മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇന്നിപ്പോൾ ഈ സമരം ചെയ്യുന്ന സമുദായത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഇതിവിടെ വരണമെന്ന് സമരം ചെയ്താണ് ഇതിവിടെ കൊണ്ടുവന്നത്. ഈ നാട്ടുകാരായ ഞങ്ങളോട് ഈ രാജ്യത്തിൻ്റെ വികസനമാണ്, ഈ നാട്ടിൻ്റെ വികസനമാണ്, ഈ ജില്ലയുടെ വികസനമാണ്, ഈ സ്റ്റേറ്റിൻ്റെ വികസനമാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയും വീടും തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലവും എല്ലാം ഇതിനു വേണ്ടി അർപ്പിച്ചത്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ദൂരെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇത് നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് നാട്ടുകാരായ ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. ഈ നാട്ടിലൊരു വികസനം വേണം എന്ന് തീരുമാനിക്കേണ്ട നാട്ടുകാരാണ്. ഈ നാട്ടിൽ വികസനം വേണ്ട എന്ന് തീരുമാനിക്കുന്ന പുറത്തു നിന്നുള്ളവരല്ല. ഇവിടെ പുലിമുട്ടിട്ടത് കൊണ്ടാണ് മറ്റു പ്രദേശങ്ങളിൽ ബീച്ച് നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ഇവിടെ തീരത്ത് നിന്ന് 2 കിലോമീറ്റർ കംപ്ലീറ്റ് 5 കിലോമീറ്റർ നീളത്തിൽ 2 കിലോമീറ്റർ വീതിയിലും പാറക്കെട്ടുകളാണ്. ചിപ്പി എടുക്കുന്ന പാറക്കെട്ടുകളായിരുന്നു. അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഇവിടുന്ന് പുറത്തുനിന്ന് കല്ല് കൊണ്ടിട്ട് അത് ലെവൽ ചെയ്തത് റോഡ് പുലിമുട്ടിന് വേണ്ടി. അതുകൊണ്ട് ഒരു കാരണവസ്ഥാലും പുതിയതായിട്ട് ഇവിടെ കല്ലിട്ടതല്ല, ഇരുന്ന കല്ല് അടിച്ച് മാറ്റിയതിന് ശേഷമാണ് പുതിയ കല്ല് കൊണ്ടിട്ടത്. അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു ആവാസ വ്യവസ്ഥ മാറാൻ ഒരു സാധ്യതയുമില്ല. അത് വെറുതെയാണ് പറയുന്നത്. ഇവരുടെ ഉദ്ദേശം വേറെയാണ്. നാട്ടിൽ വികസനത്തിന് വേണ്ടി നാട്ടുകാരെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ വികസനം വേണ്ടാന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവർക്ക് പോലീസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും. ഇത് ഒരു ലോകത്തും ഞാൻ കണ്ടിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു വികസനത്തിന് എതിരായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഇങ്ങനെ പോലീസ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ലോകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരിവിടെ ഈ നടത്തുന്ന സമരത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇവർ കുരിശുമുട്ടും കൊണ്ട് സമരം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോടും ഇവിടെ മുല്ലൂരിലുള്ള ആൾക്കാരോടും കാണിക്കുന്ന ദ്രോഹപരമായ ഒരു സംഭവമാണ് ഇത്. നമ്മളുടെ എൻ്റെ സ്നേഹബന്ധത്തിലുള്ളവർ പറഞ്ഞു ഇവർ വൈദികരാണ്, പുരോഹിതരാണെന്ന്. ഈ നിക്കി സമരം ചെയ്യുന്നവരെല്ലാം മൂഢന്മാരാണ്. ഇവരുടെ ഉദ്ദേശം ശ്രീലങ്കയ്ക്കും കേരളത്തിനും ഇടയിൽ ഒരു തീരദേശ സംസ്ഥാനം രൂപീകരിക്കണം. അതിൽ സൂസാപ്പാക്കി ആയിരിക്കണം മുഖ്യമന്ത്രി. യൂജിൻ പെരേര ആഭ്യന്തര വകുപ്പ് എടുക്കണം. പക്ഷേ ഞങ്ങൾക്കിവിടെ കുറേ ആൾക്കാരുണ്ട്, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങൾ സ്നേഹബന്ധത്തിൽ കഴിയുന്ന ആൾക്കാരാണ്. ഈ പ്രദേശത്തുള്ള സ്നേഹബന്ധം നിലനിൽക്കണമെങ്കിൽ ഇവരുടെ സമരം അവസാനിപ്പിക്കണം. നാളെ നടക്കുന്ന റാലിയിൽ ഞാനും കൂടെ കാണും. എന്ത് തന്നെ പ്രശ്നമായിരുന്നാലും ജീവൻ പണയം വെച്ചായിരുന്നിരുന്നാലും ഞങ്ങൾ ഇനി ഇത് നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനൊരു കർഷക തൊഴിലാളിയാണ്. ഞാൻ കൃഷി ചെയ്ത് ജീവിച്ചെന്നൊരു ഈ റോഡുകളെല്ലാം സർക്കാർ ഏറ്റെടുത്തു. ഇത് കാണണം, കണ്ട് റിപ്പോർട്ട് ചെയ്യണം. ഏറ്റെടുത്ത് ഞങ്ങളെല്ലാം പണികളെല്ലാം പോയി. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ആനുകൂല്യം കിട്ടിയില്ല. എങ്കിൽ പോലും തുറവാൻ വരണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ചിന്തയോടുകൂടി ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചു. അതിന് ഈ അന്യദേശക്കാരെ കൊണ്ടൊന്നും ഇവിടെ സമരം നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ നാട്ടുകാർ അളവിയാൽ ഒരുപാട് ദൂരം അളവേണ്ടി വരും. ഈ ഇവിടുന്ന് ഈ സമരപന്തലം മാറ്റണം. സമരപന്തലം മാറ്റിയേ പറ്റൂ. മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പ്രതികാരം ചെയ്യും. ഞങ്ങളെ കൃഷി, ഞങ്ങളെ കൂലി വേലയാണ് പോയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റിനെയാണ് ഇവർ തുരങ്കം വെച്ച് അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ ആരും രാഷ്ട്രീയ മത
ഭേദം മറ്റേ നമ്മൾ ധാന്യലെണ്ണം പറഞ്ഞ പോലെ പിന്നെ രാഷ്ട്രീയ മതഭേദം ഒന്നി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നാളെ ഒരു ബൈക്ക് റാലി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് മാക്സിമം പൊതുജനങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തുന്നത്. നമ്മൾ ഈ ജനകീയ കൂട്ടായ്മ അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് ഒന്നും നമ്മളാരും ഒരു തടസ്സക്കാരല്ല. അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ അവർക്ക് തന്നെ കൊടുക്കണം. അത് അതിൻ്റെ പേരിൽ ഈ വലിയൊരു പ്രോജക്റ്റിനെ അവർ നിർത്തി വയ്ക്കണമെന്ന് പറയുന്നതിൽ നമ്മൾ അത് അംഗീകരിക്കില്ല. എത്രയും പെട്ടെന്ന് പിന്നെ കോടതി വിധിയും സർക്കാരിൻ്റെ നടപടികളുമായി നടപടിയെടുത്ത് ഇവരെ ഇവിടെ നിന്ന് ഈ സമരത്തിൽ നിന്ന് മാറ്റി പണി എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ഇവർ ഈ സമരം നടത്തുന്നതിനോട് ഞങ്ങൾ യാതൊരു യോജിപ്പും ഇല്ല. കാരണം വസ്തുവും ഭൂമിയും തൊഴിലും എല്ലാം നഷ്ടപ്പെട്ടത് തദ്ദേശവാസികളായ ഞങ്ങൾക്കാണ്. ഇവരെ സംബന്ധിച്ച് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. കാരണം കടലുള്ളിടത്തോളം കാലം അവർക്ക് ഉപജീവന മാർഗമുണ്ട്. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി വല്ലതും ഉണ്ടോ മത്സ്യബന്ധനം നടക്കുന്നുണ്ടോ എന്നൊക്കെ അവിടെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ നാട്ടിലുള്ള ഒരു കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട്, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, നടക്കാൻ പോലും വാസയോഗ്യമല്ലാത്ത ഒരു റോഡാണ്. അതുകൊണ്ട് ഈ തുറമുഖത്തിൻ്റെ പണി നിർത്തി വയ്ക്കുന്നതല്ല, അത് ഇത്രത്തോളം ഈ നാടിനെ ഇത്രത്തോളം അവസ്ഥയിലാക്കിയിട്ട് ഇനി അതിനോട് നിർത്തി വയ്ക്കുക എന്ന് പറയുന്നത് അസാധ്യമുള്ള കാര്യമാണ്. ഇവിടെ മുള്ളൂർവാസികൾക്ക് ജോലി കൊടുക്കാമെന്നൊക്കെ ഉള്ള രീതിയിലാണ് ആദ്യമേ തന്നെ ഇവിടെ ഭൂമി എടുത്തതും എല്ലാം. പക്ഷേ ഇവിടെയുള്ള തദ്ദേശവാസികൾക്ക് ജോലി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ ആനുകൂല്യം കൈപ്പറ്റിയവരാണ് ഇവിടെ ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിൻ്റെ ഇത് പറഞ്ഞ ഈ റോഡ് മൊത്തം നടക്കാൻ പറ്റാത്ത അവസ്ഥ, വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രദേശവാസികൾ മൊത്തം നാശനഷ്ടങ്ങൾ, പ്രദേശവാസികൾക്ക് ഇവർ നാശനഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ എന്തായാലും നമ്മുടെ ഈ നാട്ടിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. അതിനെതിരെ എന്തിനും ഞങ്ങൾ മുന്നിലുണ്ടായിരിക്കും. ഈ മുള്ളൂർ പ്രദേശവാസിയാണ് ഞാൻ. ഈ തൊട്ടടുത്ത് ഈ സമരം നടക്കുന്നതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. എനിക്ക് രണ്ട് മക്കളുണ്ട്, പഠിക്കുന്ന മക്കളുണ്ട്. അവർക്കൊന്നും പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. 10-35 ദിവസം കൊണ്ട് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഇവർ ഈ സമരം മതിയാക്കി നിർത്തലാക്കി ഇവർ ഇവിടെ നിന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരിസരവാസം മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ്. ഇതിന് എതിരായിട്ട് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ ഇതിൽ. അവർ നാളെ വാഹന റാലി നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ഞങ്ങളെല്ലാ പ്രദേശവാസികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെതിരായിട്ട് ഞങ്ങൾ സമരമുഖത്തേക്ക് അണിനിരന്നിരിക്കുകയാണ്. നമ്മളെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തൊഴിലില്ലായ്മയാണ്. നമ്മൾ പി എസ് സി സമരം ഉൾപ്പെടെ ആത്മഹത്യ പിന്നെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നവരെയുള്ള സമരങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് കേരളത്തിൽ. അങ്ങനെയുള്ള കേരളത്തിൽ ഇത്രയും ഒരു ഈ വിഴിഞ്ഞം തുറമുഖം വന്ന് ആദ്യത്തെ അതിൻ്റെ ഘട്ടം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് ഒരു 5 വർഷത്തിനുള്ളിൽ എത്രയോ ചെറുപ്പക്കാർക്ക് നല്ല ജോലി സാധ്യതയും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളതല്ല, ജോലി തീർച്ചയായിട്ടും കിട്ടാവുന്ന ഈ ഒരു പ്രോജക്റ്റിന് രാജ്യവിരുദ്ധ ദേശവിരുദ്ധ ശക്തികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അതിനെ കൂടുതൽ അതിനെ നിർവചിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള യുവാക്കളുടെ ഭാവി വരും തലമുറയെ എല്ലാം നശിപ്പിച്ച് നാമാവശേഷമാക്കാനുള്ള ഈ സമരം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മളെ രാജ്യത്തിന് വിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ തുറമുഖത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കി ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. സർക്കാർ ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. ഈ നാട്ടുകാർക്ക് ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നതിനും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഈ തുറമുഖത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നാട്ടുകാരുടെ പ്രദേശവാസികൾക്ക് തൊഴിലും മറ്റു കാര്യങ്ങളും കിട്ടേണ്ട ഈ ആവശ്യം എത്രയും പെട്ടെന്ന് അംഗീകരിച്ച് ഈ പണി പൂർത്തിയാക്കണമെന്നാണ് പറയാനുള്ളത്. ഇതാണ് യഥാർത്ഥ ജനവികാരം. കേരളത്തിന് പറയാനുള്ള യാഥാർത്ഥ്യവും ഇത് തന്നെയാണ്. തൽപരകക്ഷികൾ നടത്തുന്ന സമരത്തിനെതിരെ പല പ്രമുഖ മാധ്യമങ്ങളും ക്യാമറ കണ്ണുകൾ തിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്യാമറാമാൻ വൈശാഖിനൊപ്പം മീരാഹരി, തത്വമയി ന്യൂസ്.